വയനാട് വെള്ളാരംകുന്നിലെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെൻസൺ മരിച്ചു. വയനാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലായിരുന്നു അദ്ദേഹം. സ്വകാര്യ ബസ്സും ഒംനിവാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട്. അർജുൻ, വലിയ ദുഃഖകരമായ വാർത്തയാണ്. വയനാട് വെള്ളാരംകുന്നിലെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെൻസൺ മരിച്ചു. ജെൻസന്റെ സ്ഥിതി അതീവ ഗുരുതരമാണ്, ആരോഗ്യസ്ഥിതി എന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ജെൻസൺ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വിവരങ്ങൾ നൽകാൻ അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, ജെൻസന്റെ അന്ത്യം സ്ഥിരീകരിച്ചോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ലക്ഷ്മി, വലിയ പ്രാർത്ഥനയോടെയായിരുന്നു വയനാട് ഇത്രയും നേരം ഉണ്ടായിരുന്നത്. പക്ഷേ പ്രാർത്ഥനയെല്ലാം വിഫലമായി എന്ന് വേണം പറയാൻ. നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട ശ്രുതിയുടെ കാര്യമാണ്. എല്ലാവരും ആ മരണപ്പെട്ടിട്ടുള്ള ഒരാളാണ് ശ്രുതി. അതായത് തന്റെ കുടുംബം മുഴുവൻ പോയി. തനിക്കൊരു ആശ്രയമായി ഉണ്ടായിരുന്ന ഈ ജെൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു താൻ കല്യാണം കഴിക്കാൻ പോകുന്ന തന്റെ പ്രസവ വരനായിരുന്നു പിന്നീട് അവർക്ക് കൂട്ടായി ഉണ്ടായിരുന്നത്. പക്ഷേ ജെൻസൺ ഇപ്പോൾ യാത്രയായിരിക്കുന്നു. ഏകദേശം 8:50 കൂടി ജെൻസൺ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുമായി ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 8:50 ആ ജെൻസൺ മരിക്കുന്നു. ഇപ്പോഴാണ് നമുക്ക് വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. കൊണ്ടുവന്നപ്പോൾ തന്നെ, അതായത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു ജെൻസൺ ഉണ്ടായിരുന്നത്. ശക്തമായ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. മാത്രമല്ല BP വളരെ ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ആ ജെൻസനെ അവിടെ ചികിത്സിച്ചിരുന്നത്. മറ്റൊരു ആശുപത്രിയിലേക്ക് അടക്കം മാറ്റുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിരുന്നു. പക്ഷേ അപ്പോൾ മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് കാര്യമില്ല, അതുപോലെ ചികിത്സ ഇവിടെയും നൽകുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള ഒരു സാഹചര്യമില്ല, ആ ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളതെന്നും മെഡിക്കൽ സൂപ്രണ്ട് നമ്മോട് ഉച്ചയ്ക്ക് നമ്മൾ ഈ ഒരു വിവരം പുറത്തുവിട്ടതാണ്. അതായത് അത്തരത്തിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ICU ആംബുലൻസിലേക്ക് അടക്കം ഇദ്ദേഹത്തെ മാറ്റുവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ അങ്ങനെ മാറ്റുവാൻ കഴിയില്ല എന്നുള്ളതടക്കം മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ തന്നെയും വലിയ ഒരു പ്രതീക്ഷ ഏവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ വൈകുന്നേരത്തോടു കൂടി കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് ജെൻസൺ പോവുകയും ഉച്ച കഴിഞ്ഞതോടെ വീണ്ടും ജെയ്സന്റെ ആ ഈ പൾസ് നിന്നു പോകുന്ന ഹൃദയം നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ആ ജീവിതത്തിലേക്ക് ഡോക്ടർമാർ തിരിച്ചുകൊണ്ടുവരും വന്നിരുന്നെങ്കിലും ഇക്കൽപ്പസമയം മുമ്പ് ഒരു 8:50 കൂടി ജെൻസൺ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ മോർച്ചറിയിൽ, അതായത് സ്വകാര്യ മെഡിക്കൽ കോളേജിനെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയായിരിക്കും മറ്റു നടപടികൾ ഉണ്ടാവുക ലക്ഷ്മി. മറ്റു പരിക്കേറ്റവരുടെ എല്ലാം ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു അർജുൻ? കാരണം ഈ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ ഉടയവരെയും കുടുംബങ്ങളെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങാൻ തടണമായിരുന്ന ജെൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ. മെഡിക്കൽ സയൻസ് അതിൽ വലിയ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അത്തരത്തിലൊരു പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ വലിയൊരു ദുഃഖവാർത്ത. എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഇപ്പോൾ? തീർച്ചയായും ലക്ഷ്മി, മറ്റുള്ളവർക്ക് സാരമായ ഒരു പരിക്കേറ്റിരുന്നില്ല. നിസ്സാര പരിക്കുകൾ മാത്രമാണ് മറ്റുള്ളവർക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്, അപകടം ഉണ്ടാകുന്നത്. വെള്ളാരം കുന്നിൽ വെച്ച് ഈ ഒമിനി, അതായത് ജെൻസൺ തന്നെയാണ് ഈ ഒമിനി ഓടിച്ചത്. ഒമിനിയും അതുപോലെ തന്നെ എതിരെ വന്ന സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ വാന് വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ ഇവരെല്ലാം പുറത്തെടുത്തത്. അപ്പോൾ തന്നെ ജെൻസന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. ശ്രുതിക്കും ചെറിയ ഒരു പരിക്കുണ്ടായിരുന്നു. പിന്നീട് ശ്രുതിയെ കൽപ്പറ്റയിലുള്ള ആശുപത്രിയിലേക്കും മറ്റുള്ള യാത്രക്കാരെയും കൽപ്പറ്റയുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ഈ ശ്രുതിക്കും മറ്റുള്ള യാത്രക്കാർക്കും ഈ ഒരു മുറിവുകളടക്കം ഉണ്ടായിരുന്നുവെങ്കിലും സാരമായ പരിക്കുണ്ടായില്ല. പക്ഷെ ജെൻസന് ഈ ഇത്തരത്തിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു ആ തുടക്കം തന്നെ. അതുകൊണ്ടാണ് പിന്നീട് വിംസിലേക്ക്, ഇവിടെയുള്ള വയനാട്ടിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് ഈ ജെൻസനെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. മറ്റുള്ളവരെല്ലാം സുഖം പ്രാപിച്ചിട്ടുണ്ട്, അവർക്ക് സാരമായ പരിക്കുകളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രുതി എന്ന് പറയുന്നത് 9 പേരാണ്, അതായത് അച്ഛനും അമ്മയും അടക്കം 9 പേരാണ് ഈ ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് നഷ്ടമായത്. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് തനിക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ജെൻസൺ എന്ന് പറയുന്നത്. നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ നടക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ നിരവധി കണ്ടതാണ്. അത്തരത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് വിധി പിന്നെയും ഇവർക്ക് എതിരെ വിരൽ ചൂണ്ടുന്നത്. തുടർന്ന് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവുകയും ആ ജെൻസൺ ഈ ലോകത്തോട് വിട പറയുന്നു. സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടത്തിൽ പരിക്കേറ്റ ജെൻസൺ മരണപ്പെട്ടു എന്നുള്ളതാണ്.
ചൂരൻമലയിലെ ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടമായ ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൺ. ഡിസംബറിലായിരുന്നു ഇവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത്. അർജുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.